ആദ്യഘട്ടത്തില് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ എന്ന വാക്യം പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരരംഗത്ത് വന്നത്. ഒരു മഹാനായ പണ്ഡിതൻ, നൂറിലധികം പള്ളികളുടെ കാസിയായിരുന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്ന ഒരു മഹാനായ പണ്ഡിതൻ, ആ പണ്ഡിതന്റെ മരണത്തെ യാതൊരു അന്വേഷണവും നടത്താതെ, മരണം നടന്ന ഒരു ഡോഗ് സ്ക്വാഡിന്റെയോ നാട്ടുകാരുടെ ആവശ്യം മാനിച്ച് ഒരു ഡോഗ് സ്ക്വാഡിന്റെയോ അല്ലെങ്കിൽ ഒരു വിരലടയാള വിദഗ്ധരുടെയോ ഒന്നും ഒരു നിർദ്ദേശം സ്വീകരിക്കാതെ ഒരു പോലീസ് ഓഫീസർ കാസർഗോഡ് പോലെ സെൻസിറ്റീവ് ആയ ഒരു ജില്ലയുടെ പണ്ഡിതൻ നിന്നുകൊണ്ട് പറയുന്നു ആ പണ്ഡിതൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന്. മണിക്കൂറുകൾക്കകം അന്നേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇത് ആസൂത്രിത കൊലപാതകമാണ്. അതിനുശേഷം രണ്ടാമതായി നമ്മുടെ ഇപ്പോഴത്തെ മംഗലാപുരം കാദിയായിരുന്ന താക്ക അഹമ്മദ് മൗലവി, അദ്ദേഹം ഒരു പബ്ലിക് വേദിയിൽ വന്നുകൊണ്ട് ശക്തമായി പറഞ്ഞു ഇതൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് ശേഷം നടന്നിട്ടുള്ള രണ്ട് ദുരൂഹ മരണങ്ങളെ പറ്റി കൃത്യമായി അന്വേഷണം നടക്കണം. കുടുംബാംഗങ്ങളെയോ നാട്ടുകാരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ പരാതിയോ കേൾക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾ തയ്യാറാകുന്നില്ല. ഈ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി പ്രതി ഇറക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയായിരുന്നു. താക്ക അഹമ്മദ് മൗലവി പറയുകയുണ്ടായി, ഞാനിത് വെളിപ്പെടുത്തുന്നത് റിസർവ് ബാങ്ക് ഗവർണറോടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്റെ ജീവന് ഭീഷണി ഉണ്ടാവും, എന്നിരുന്നാലും പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് താക്ക അഹമ്മദ് മൗലവി പരസ്യമായ ഒരു വേദിയിൽ, സമസ്ത കേരളയുടെ മുതിർന്ന പണ്ഡിതന്മാരിരിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. രണ്ടാമതായി അഷ്റഫ് എന്ന് പറയുന്ന ഒരാൾ, അഷ്റഫ് മൗലവിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഫോൺ കോളിലൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉമർ ഫാറൂഖ് തങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. അപ്പൊ അത് ബോധപൂർവ്വം റെക്കോർഡ് ചെയ്തതാണ്, അവർ ബോധപൂർവ്വം സംസാരിച്ചതാണ്. ഇത് ഒരു വിഷയം വരുമ്പോൾ, ഇത്രയൊക്കെ അട്ടിമറിക്കപ്പെട്ട ഒരു കേസിലെ ഒരു വിഷയം വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഉൾക്കാടിക്കലായ തെളിവുണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ വോയിസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ബോധപൂർവം തയ്യാറാക്കിയതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കാനിരുന്ന മറ്റ് വോയിസുകളെല്ലാം തന്നെ ഇവിടുത്തെ സ്വകാര്യ ചാനലുകൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. ആ വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ അഷ്റഫ് എന്ന് പറയുന്ന ആളെ കൃത്യമായ ഒരു സൂചനയിലേക്കാണ് വരൽ ചൂണ്ടുന്നത്. ഈ സാഹചര്യത്തിൽ അഷ്റഫ് എന്ന് പറയുന്ന ആളെ കാണുന്നില്ല. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 164 സമർപ്പിക്കുവാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു ഇത് അന്വേഷിക്കുന്ന സിബിഐയെ സമീപിച്ചുകൊണ്ട് CBI മുഖാന്തരം വന്നാൽ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അപേക്ഷ തള്ളുകയാണുണ്ടായത്. അപ്പൊ ഇന്നലെ നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ പറഞ്ഞിരുന്നു ഇത് CBIയുടെ കസ്റ്റഡിയിലാണ് അഷ്റഫ് എന്ന് പറഞ്ഞിരുന്നു. അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയിലെയും അവിടുത്തെ നാട്ടുകാരുടെയും ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെയും ഒരു നിഗമനമായിരുന്നു 85% CBI കസ്റ്റഡിയിലാണ്, അദ്ദേഹത്തിന്റെ വോയിസിൽ നിന്ന് മനസ്സിലാകുന്നു. ആ CBI കസ്റ്റഡിയിലാണ് എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങളും ആ നിഗമനത്തിൽ എത്തുന്നതും മാധ്യമങ്ങളോട് പറയുന്നത്. എന്നാൽ ഇന്ന് ഏറ്റവും പുതിയതായി ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം CJM കോടതിയെ 164 വേണ്ടി സമീപിച്ചു. അദ്ദേഹം CBI ഒരിക്കലും ഒരാളെ 164 വേണ്ടിയിട്ട് കോടതിയിൽ എത്തിച്ച കോടതി ആ 164 എടുക്കും. അപ്പൊ CBI അല്ല എത്തിച്ചിരിക്കുന്നത്, ഇത് മറ്റാരുടെയോ സഹായത്താലാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മാത്രവുമല്ല ഈ കൊണ്ടു നടക്കുന്ന ആളുകൾ എന്തിനാണ്, വളർത്താനാണോ കൊല്ലാനാണോ എന്നുള്ളതിനെ പറ്റി യാതൊരു തരത്തിലുള്ള അറിവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ദുരൂഹ മരണങ്ങൾ നടന്നിട്ടുണ്ട്. ആ മരണങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ അഷ്റഫ് എന്ന് പറയുന്ന ആൾക്ക് ശക്തമായ വധഭീഷണിയുണ്ട് എന്നാണ് BDP മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ ഇന്ന് ഈ അഷ്റഫിന്റെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും ഒന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച അങ്ങനെ കണ്ടെത്താൻ സാധിച്ചാൽ തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുന്നതോടൊപ്പം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ, ഇന്നിപ്പോ ഏതാനും മിനിറ്റുകൾക്കകം CJM കോടതിയിൽ BDP ഹർജി ഫയൽ ചെയ്യപ്പെടുന്നതാണ്. കക്ഷി ഏർക്കണമെന്നും പുനരന്വേഷണം നടത്തണമെന്നുമുള്ള ഹർജി ഏതാനും നിമിഷങ്ങൾക്കകം എറണാകുളത്തെ പ്രമുഖ അഭിഭാഷകൻ വഴി ഞങ്ങൾ CJM കോടതിയിൽ സമർപ്പിക്കുകയാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇപ്പൊ ഈ പത്രസമ്മേളനം വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ലൈവായി നിൽക്കുന്ന ഞങ്ങളുടെ സംസ്ഥാന ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിരവധി തെളിവുകൾ, നിരവധി കാര്യങ്ങളുമായി പലരും ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. അതിൽ നിന്ന് സത്യസന്ധമായ, ഏറ്റവും ശ്രദ്ധേയമായ സത്യസന്ധമായ ഒരു വിവരം, കാസർഗോഡുള്ള ഒരു യുവജന സംഘടനയുടെ ഒരു നേതാവിനെ കൃത്യമായി ചോദ്യം ചെയ്ത അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് 2014 നവംബർ 26 വൈകിട്ട് 5 മണി മുതൽ
6:45 വരെ, കൃത്യമായി പറഞ്ഞാൽ മഗരിബ് നമസ്കാരത്തിന് വാങ്ങ് കൊടുക്കുന്നത് വരെ, ഈ പ്രതികൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ യുവജന നേതാവിന്റെ വീടിന്റെ ഉള്ളിൽ അകത്തിരുന്ന് സംസാരിക്കുന്ന വിവരങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചതെന്നും അവരെന്താണ് ആവശ്യപ്പെട്ടതെന്നും ആ യുവജന നേതാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചതും, ഒപ്പം തന്നെ ഇവരെ നോക്കാമെന്ന് പറഞ്ഞു വിടുകയായി. ആ സമയത്ത് ഇവർക്ക് കൃത്യമായ സംരക്ഷണം കിട്ടിയിട്ടുണ്ട് എന്നാണ് BDP മനസ്സിലാക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ യുവജന നേതാവും ഹാർബറിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിയേർക്കാൻ സാഹചര്യമുള്ള ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് നുണപരിശോധനയ്ക്ക് വിധേയമാക്കി പറ്റാവുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ശാസ്ത്രീയമായി ചോദ്യം ചെയ്താൽ മണിക്കൂറുകൾക്കകം ഇതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതെങ്കിലും സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ BDP ആവശ്യപ്രകാരം NIA